നമസ്കാരം. എല്ലാവർക്കും ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പപ്പടം മുളകിട്ടതാണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തു. ഈ പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളിതിലേക്ക് ചതച്ച ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. ഒരു പാക്കറ്റ് പപ്പടം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പപ്പടത്തിൻ്റെ സൈസ് എത്ര ചെറുതാകുന്നോ അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ വളരെ ചെറുതായിട്ടാണ് പപ്പടം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ, അതായത് പപ്പടം നന്നായിട്ട് മൊരിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. പപ്പടം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ വറുത്തെടുക്കാം. ഞാൻ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നമുക്കിതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും മുരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ സെയിം പാൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പപ്പടം വറുത്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. പപ്പടം വറുത്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 10-12 ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി തന്നെ വേണം, അതും നന്നായിട്ട് ചതച്ചെടുക്കണം. അതായത് ഈവനായിട്ട് ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പീസൊക്കെ വലുതായിട്ട് കിടക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മുരിയില്ല. നന്നായിട്ട് മുരിഞ്ഞാൽ മാത്രമാണ് പപ്പടം തണുക്കാതെ ഇരിക്കുകയുള്ളൂ. ഇതൊക്കെ കുറേ നാളത്തേക്ക് നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് തണുക്കാണ്ടിരിക്കണമെങ്കിൽ ഉള്ളി നന്നായിട്ട് എല്ലാം ഒരുപോലെ ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു പപ്പടം വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ ആ പപ്പടത്തിൻ്റെ ആ ഒരു പൊടിയില്ലേ, അതൊന്ന് മാറ്റിക്കളയണം കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടും ശേഷം ചേർത്ത് ഇങ്ങനെ ഉള്ളിയും ഒരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൻമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി, ഇതും നന്നായിട്ട് മുരിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ വറ്റൽമുളകും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുവന്നുള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ എങ്കിലും ചുവന്നുള്ളിയും വറ്റൽമുളകും ചേർക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പുപൊടിയും ആവശ്യമാണ്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചാൽ പപ്പടം ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. അപ്പോൾ പപ്പടം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പപ്പടം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പപ്പടം മുളകിട്ടത് റെഡിയാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. കുറേ നാളിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും. താങ്ക് യു.